ഞാൻ പറഞ്ഞത് തരൂർ ആണ് തിരുവനന്തപുരത്ത് മൂന്ന് തവണ ജയിച്ച രണ്ടാമത്തെ ആൾ. ആദ്യം ജയിച്ചത് ചാൾസ് ആണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരു സ്ഥാനാർത്ഥി രണ്ടാമത് ഒരിക്കൽ ജയിച്ച ചരിത്രം ഉണ്ടായിരുന്നില്ല. ചാൾസ് വന്നവർ, ചാൾസ് 84 ജയിച്ചു, പിന്നെ 89 ജയിച്ചു, 91 ജയിച്ചു, 96 തോറ്റു. 12 കൊല്ലം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എം പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. തരൂർ 15 കൊല്ലം തികച്ചു. അപ്പോൾ 15 കൊല്ലം തികച്ച ഒരാൾ മൂന്ന് തവണ ജയിച്ച ആൾ, സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു മടുപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തരൂരിനെ സംബന്ധിച്ചോളം വേറെ ചില പരാധീനതകളെന്ന് വെച്ചാൽ, ഒന്നത് പാർട്ടിയുടെ സപ്പോർട്ടില്ല. ഈ വിശ്വപൗരൻ എന്നുള്ള ഇമേജ് ഇപ്പം മറുഭാഗത്ത് വേറൊരു പൗരൻ വന്നിരിക്കുകയാണ്. അത് വേറൊരു ഘടകമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് കോൺഗ്രസ്സിലെ 4 പ്രധാന നേതാക്കന്മാർ പുള്ളിക്കെതിരാണ്, ആന്തരികമായിട്ട് എതിരാണ്. കാരണം എന്താ വെച്ചാൽ, ഇദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വിരോധമില്ല എന്ന് പറഞ്ഞു. സംഭവം മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയാകാൻ പുള്ളിക്ക് വിരോധമില്ല എന്ന് പുള്ളി പറഞ്ഞു. കുറേ ആളുകളെങ്കിലും തരൂർ അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേരള മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ കാര്യത്തിൽ ഈ ഇയാൾ ഇത്തവണയെങ്കിലും ഈ തോറ്റില്ലെങ്കിൽ നമ്മുടെ ആരും ബുദ്ധിമുട്ടാവും എന്ന് ഈ പ്രമുഖ നേതാക്കൾ ഭയപ്പെടുത്തും. അതൊരു വലിയ ഘടകമാണ്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് അല്ല, നമ്മുടെ ഖർഗെക്കെതിരായിട്ട് AICCക്ക് മത്സരിച്ച് ഇദ്ദേഹം 1000 വോട്ട് പിടിച്ചു. അത് ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞത് തരൂരിന് വലിയൊരു സ്വീകാര്യതയുണ്ട്, കോൺഗ്രസ്സുകാരന് കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്വീകാര്യതയുണ്ട്, ഒരു ബുദ്ധിജീവി എന്നുള്ളതിലേക്ക്. പക്ഷേ അതിപ്പോഴും ഈ 15 വർഷക്കാരൻ എന്നുള്ളതിലേക്ക്, പ്രഭാഷകൻ എന്നുള്ളതിലൊക്കെ ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അതിപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ടോന്നാണ്. അത് ഏത് കാലത്തും ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇയാളെ തലക്കേറ്റും പ്രഭാവലയം ഉണ്ട്, അത് ശാശ്വതമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘടകം അവിടെ ഉണ്ട്. അതൊക്കെ അത് വ്യക്തിപരമായ തലത്തിൽ. പക്ഷേ മറുഭാഗത്ത് നല്ലപോലെ പണം ചെലവഴിക്കാൻ അറിയുന്ന, പണം ഉണ്ടായാൽ മാത്രം പോരാ, ചെലവഴിക്കാൻ അറിയണം, അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുണ്ട്. ഈ പറഞ്ഞ പോലെ കുറേ ബി ജെ പിക്കാർ സ്വാഭാവികമായിട്ടും രാജീവിനെതിരായിരിക്കും. സ്വാഭാവികമായിട്ടും അതുപോലെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. പക്ഷേ എന്നാലും ഈ ബി ജെ പി വോട്ട് ചെയ്യുന്ന എല്ലാവരും ബി ജെ പിക്കാരല്ല, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന എല്ലാവരും കോൺഗ്രസ്സുകാരും അല്ല, നിഷ്പക്ഷരായ ആളുകളുടെ ഇടയിൽ. തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത, വിദ്യാസമ്പന്നരായ ആളുകൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ സർവീസിൽ നിന്ന് പിരിഞ്ഞവർ, ഇനി സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഒരു ഇടത്തരക്കാരുടെ ഒരു നഗരമാണ് അത് പ്രധാനമായിട്ടും. പിന്നെ ചുറ്റുപാടുമുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അല്ലെങ്കിൽ കർഷക അടക്കമുള്ള നാടാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതിൽ ഹിന്ദു നാടാർ, ക്രിസ്ത്യൻ നാടാർ, പല വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ തരൂർ ക്യാമ്പിൽ ആശങ്കയുണ്ടെന്ന് തോന്നുന്നു, നാടാർ വോട്ട് അവർക്ക് കിട്ടില്ലേ എന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ച ഒരു ഘടകം, അത് കഴിഞ്ഞ എല്ലാ തവണകളിലും അദ്ദേഹത്തെ വിജയിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര, കോവളം, അതുപോലെ പാറശാല മേഖലയിൽ നിന്നുള്ള വോട്ടുകളാണ്. ഈ പിന്നെ തിരുവനന്തപുരം വെസ്റ്റ്, പഴയ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തിരുവനന്തപുരം നഗരമണ്ഡലം. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ വോട്ട്, നാടാർ സമുദായക്കാരുടെ വോട്ട്, പിന്നെ ഈ രാജീവ് ജയിക്കുമെന്നുള്ളൊരു വലിയ ട്രെൻഡ് ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് പുള്ളി കയറ്റിവിട്ടിട്ടുണ്ട്. അത് കുമ്മനം രാജശേഖരനെ പോലെയോ അല്ലെങ്കിൽ ഓ രാജഗോപാലനെ പോലത്തെ ഒരു സ്ഥാനാർത്ഥി അല്ലല്ലോ. അപ്പോൾ ഈ ഇടത്തരക്കാരുടെ, തൊഴിലില്ലാത്തവരുടെ, അല്ലെങ്കിൽ വികസന ദാഹികളുടെ ഒക്കെ ഒരു വലിയ ചിരകാല സ്വപ്നമാണ് ഇദ്ദേഹത്തെ പോലൊരു സ്ഥാനാർത്ഥി. ഇപ്പോൾ തരൂർ 15 കൊല്ലമായിട്ട് മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല, വിശ്വപൗരനാണ് അല്ലേ, ലോകമഹാപണ്ഡിതനാണെന്നുള്ളതിന് അപ്പുറത്ത്. തിരുവനന്തപുരത്തിൻ്റെ വികസനം, വികസനമല്ല പുരോഗതി എന്ന വാക്കാണ് പുള്ളി ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ പുരോഗതിക്ക് രാജീവ് ചന്ദ്രശേഖർ വരണം. ഇനി കാര്യം നടക്കും ഈ തെരഞ്ഞെടുപ്പിൽ, അത് കുറേ ശക്തമാണെന്നാണ്. അത് അത് വലിയൊരു അളവ് വരെ ആ ആളുകളുടെ ഇമാജിനേഷൻ പിടിച്ചെടുത്തിട്ട്, ആ ഇമാജിനേഷൻ പിടിച്ചെടുക്കലുള്ള പ്രധാനം. ആ ഒരു 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 ട്രെൻഡ് സെറ്ററാണ് പുള്ളി. അത് എന്തുമാത്രം വിജയിച്ചു നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പിന്നെ ഒളിവെട്ട് മാറുഭാഗത്തുനിന്നുണ്ടാവും. ഈ LDF വോട്ട് അവസാന ഘട്ടത്തിൽ തരൂരിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 10-15,000 വോട്ട് സി ദിവാരൻ കിട്ടേണ്ടത് അവസാനം തരൂരിന് കിട്ടി. പിന്നെ വേറൊരു സാധ്യത, മുസ്ലിം വോട്ടർമാർ പൂർണ്ണമായിട്ട് സംഘടിച്ചിട്ട് ആ ജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ആൾ എന്ന രീതിയിൽ തരൂരിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. വേറൊന്ന്, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തൊഴിലന്വേഷകർ ഭാവിയിലെ പുരോഗതി പുരോഗതി ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം IT ഹബ്ബായി മാറണം. വലിയ ഒരു ഒരു വികസന കേന്ദ്രമായിട്ട് യുവ വോട്ടർമാർ കൂടുതൽ കൂടുതലുള്ള സ്ഥലമാണ്. യുവ വോട്ടർമാരെ സംബന്ധിച്ചാൽ അത് ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ യുവോട്ടർമാരെല്ലാ സ്ഥലത്തും മറ്റാരും പറയുന്നത് പോലെയല്ല. അതെ, ഇപ്പൊ IT മേഖലയിൽ ഇയാൾക്ക് ചെയ്യാൻ കഴിയും, ചെയ്യാൻ കഴിയും. അതാണ് ഇയാളാണ്, അദ്ദേഹത്തിന്റെ വ്യവസായത്തിന്റെ ഒരു ഭാഗം അതാണ്, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് അതാണ്. അപ്പൊ ആ ഘടകം അഡ്വാൻറ്റേജ്, ആ ഘടകത്തിന് അഡ്വാൻറ്റേജ് രാജീവിനുണ്ട്. പക്ഷെ മറുഭാഗത്ത് ഈ തരൂരിനെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, ഇയാൾ ഇസ്രായേൽ പക്ഷപാതിയാണ് എന്ന് വിചാരിക്കുന്നവർ, ഹമാസ് ഭീകര സംഘടനയാണെന്ന് കുറ്റപ്പെടുത്തിയതിനോട് വലിയ അമർഷമുള്ള ആളുകൾ, ഇവരുടെയൊക്കെ വോട്ട് അവസാനം ആർക്ക് കിട്ടും? തരൂരിന് തന്നെ കിട്ടും. അത് മനസ്സിലായി, വലിയൊരു വൈരുദ്ധ്യമുണ്ടല്ലോ, ഒരു വിരോധാഭാസമുണ്ട്. തരൂരിനോട് മറ്റു വിധത്തിൽ രാഷ്ട്രീയമായിട്ട് അന്തർദേശീയ വിഷയങ്ങളിൽ എതിർപ്പുള്ള ആളുകൾ, അവരുടെ വോട്ട് പുള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരും.